എല്ലാവർക്കും ഗുഡ് വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ചിക്കൻ്റെ ഒരു വെറൈറ്റി വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചിക്കൻ വളർത്താണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നാടൻ ചിക്കൻ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്, ഒരു ഒണിയൻ സ്ലൈസ് ചെയ്തിട്ടുണ്ട്, 50 ഗ്രാം ചുമന്നുള്ളി സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, ഡ്രൈ ചില്ലി എടുത്തിട്ടുണ്ട്, ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്, കറി ലീവ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ അടുത്തായിട്ടുള്ള ചേരുവകളാണ് കാശ്മീരി ചില്ലി പൊടി ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, കുരുമുളക് പൊടി ആവശ്യത്തിന്, മല്ലിപ്പൊടി ആവശ്യത്തിന്, ഗരം മസാല, പിന്നെ കടുക് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്, ഉപ്പ്. പാൻ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഫ്ലേവറിന് വേണ്ടിയിട്ടാട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. സ്ലൈസ് ചെയ്തിടുന്നവർക്ക് സ്ലൈസ് ചെയ്തിടാം. ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് കീറിയിട്ടുണ്ട്. ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ചുമന്നുള്ളി ആഡ് ചെയ്യാം. ചുമന്നുള്ളി ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ കോക്കനട്ട് സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സാധാരണ എല്ലാവരും എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചിട്ടാണ് ആഡ് ചെയ്യണേ. ഒരു പച്ച രുചി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നമുക്ക് ഇങ്ങനെ ചെയ്യണേ. ഇതുണ്ട് കറിവേപ്പിലയും ആഡ് ചെയ്യുകയാണ്. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം ഉള്ളിയും പച്ചമുളകും മറ്റൻമുളകും കോക്കനട്ടൊക്കെ ഇട്ടതെല്ലാം ഒന്ന് മുരിഞ്ഞ് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അടുത്തായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നതാണ് മസാലകളാണ്. നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്ന മസാല ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുകയാണ്. എന്നിട്ടൊന്ന് സോൾട്ട് ചെയ്യാം. ലൈറ്റായിട്ട് സോൾട്ട് ചെയ്തു. കാശ്മീരി ചില്ലി പൊടി 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുകയാണ്. ഇത് നാടൻ രീതിയിലുള്ള പെരട്ടായതുകൊണ്ട് നമ്മളെല്ലാം നാടൻ മസാലകളാണ്, എല്ലാം വീട്ടിലുള്ള മസാലകൾ വെച്ച് നമ്മൾ തയ്യാറാക്കുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ് കുറച്ച് മല്ലിപ്പൊടി. മല്ലിപ്പൊടി വേണ്ടാത്തൊരു ചിക്കൻ മസാല ആഡ് ചെയ്യുക. ഞാനത് ചിക്കൻ മസാല ആഡ് ചെയ്യുന്നില്ല. മെയിനായിട്ട് ഇതിനകത്ത് ചിക്കൻ ആഡ് ചെയ്യാൻ പോവാണ്. മസാലയൊക്കെ ഏതാണ്ട് ബ്രൗൺ കളറായി മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഗരം മസാലകൾ ഇതിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലേവറിനും രുചിക്കും വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അതിലൂടെ ബ്ലാക്ക് പെപ്പർ, എരിവ് ആവശ്യമുള്ളവർക്ക് കൂളി ഇടാവുന്നതാണ്. ഞാൻ ഇച്ചിരി കൂളി ഇടുന്നുണ്ട്. ഇപ്പം ഇത്രയൊക്കെയുള്ളൂ മെയിൻ ഇൻഗ്രീഡിയൻ്റ്. ഇവനെ നന്നിട്ട് അടച്ച് വേവിക്കാൻ വയ്യ. അപ്പോൾ ഏകദേശം ഇത് വരണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ 2 മിനിറ്റ് കടന്നിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിക്കാം. അപ്പം നല്ല വരണ്ട് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട് ചിക്കൻ. നമുക്കിത് സെർവിങ് പാനിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല നാടൻ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി പരീക്ഷിക്കുക,
കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് നിവിൻ.